മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു ദോഷ നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീലും ക്ഷമീച്ചു നീ യിലും കനിഞ്ഞു നീ യിലും ക്ഷമീച്ചു മീ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടി വർത്തും ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ചാല് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുവാൻ സന്തോഷമുണ്ട് മോർണിംഗ് വോയിസിലൂടെ നാം ഉൽപ്പത്തി പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായമാണ് നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നാം ആദ്യമായിട്ട് ഓർത്ത ഭാഗം മൂന്നാം അധ്യായത്തിൽ ദൈവിക സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് രണ്ടാം ഭാഗത്തിൽ നാം മനുഷ്യൻ്റെ സ്വഭാവങ്ങളെപ്പറ്റി ഓർത്തും നാം ഇന്ന് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച ഭാഗത്തിൻ്റെ ബാക്കിയാണ് അത് പിശാജിൻ്റെ സ്വഭാവം എങ്ങനെ മൂന്നാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഓർത്തത് പിശാജ് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പിശാജിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ സ്വഭാവം എന്താണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ പിശാചിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് അവനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാൻ പാപം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മളെ സൂക്ഷിക്കാനായിട്ടാണ് പിശാജിൻ്റെ സ്വഭാവമായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ദുർബല ഭാഗങ്ങളെ പ്രവേശന കവാടമാക്കുന്നവൻ എന്ന തലക്കെട്ടിലാണ് ദുർബല ഭാഗങ്ങളെ പ്രവേശന കവാടമാക്കുന്നവൻ മൂന്നാം അധ്യായുൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒന്നാം വാക്യം വായിച്ചു നോക്കിയാൽ നാം ഇങ്ങനെയാണ് കാണുന്നത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളേക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ സ്ത്രീയോടാണ് പിശാജ് സംസാരിക്കുന്നത് പത്രദോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ സ്ത്രീജനം പാത്രം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യവർഗത്തിലേക്ക് പാപം പ്രവേശിപ്പിക്കാനായിട്ട് സാത്താൻ തന്ത്രപരമായിട്ട് ഇടപെട്ടത് ആദാമിനോടല്ല പ്രത്യുത പാത്രമായ സ്ത്രീയോടാണ് ഏതെങ്കിലും തരത്തിൽ നേരുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പിശാജ് സ്ത്രീയോടല്ലായിരുന്നു ആദ്യം ഇത്തരമൊരു കാര്യം സംസാരിക്കേണ്ടിയിരുന്നത് എന്നാൽ മുൻപ് ഓർപ്പിച്ചിട്ടുള്ളതുപോലെ പിശാജിൽ നിന്നൊരു നന്മയും വരികയില്ല അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരികയില്ല അവനേറ്റവും തിന്മയേറിയവനും കാപട്യമുള്ളവനുമാണ് അവൻ ഒരിക്കലും നേർ വഴി പ്രവേശിക്കുകയില്ല ദൈവസഭയിലായാലും ഭവനങ്ങളിലായാലും സമൂഹത്തിലായാലും പിൻവാതിലൂടെ പ്രവേശിക്കുന്നവൻ ശരിയായിട്ടുള്ളവനല്ല നേരുള്ളവർ മുൻവാതിലൂടെ പ്രവേശിക്കുകയുള്ളു കുടുംബത്തിലെ കുടുംബഗ്രഹനാഥനോടാണ് പ്രധാനമായിട്ടും അവർ സംസാരിക്കുക എന്നാൽ നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞിട്ടുള്ളത് യോഹന്നാൻ പത്തിൻ്റെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കിടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് നേരെ പ്രവേശിക്കണം ആട്ടിൻ തൊഴുത്തിൽ നേരെ പ്രവേശിക്കണം ഇല്ലാതെ ആട്ടിൻകൂട്ടത്തിൽ കയറുന്നവൻ ആട്ടിൻകൂട്ടത്തിൻ്റെ ദോഷം വരുത്താൻ വരുന്നവനാ അതുതന്നെ അവിടെ കാണുവാൻ കഴിയുക മനുഷ്യവർഗത്തിലേക്ക് പാപത്തിൻ്റെ കളികളുമായി പിശാജ് ഹൗവയോട് സംസാരിക്കുന്ന ദാരുണമായ ചിത്രം കാണുവാൻ കഴിയുക പ്രിയമുള്ളവരെ ജീവിതത്തിലും ഓരോ വ്യക്തിക്കും വീഴ്ച വരാൻ സാധ്യതയുള്ള മേഖലകളുണ്ട് ഒരുപക്ഷെ ചിലർക്ക് വാക്കുകളിലായിരിക്കാം ഏറ്റവും കൂടുതൽ വീഴ്ച വരുന്നത് ഒരുപക്ഷേ ചിലർക്ക് ദുശ്ചിന്തകളാകാം ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാക്കുക ഒരു പക്ഷേ ചിലർക്ക് അസൂയയാകാം ജീവിതത്തിൽ ഓരോരുത്തർക്കും എവിടെയാണ് വീഴ്ച വരാൻ സാധ്യതയുള്ളതെന്ന് അവരവർ തന്നെ പരിശോധിക്കേണ്ടതാണ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെ ലഘൂകരിച്ച് കാണാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തരുന്നില്ല കാരണം അത് നമ്മുടെ ആത്മീകമായിട്ടുള്ള വീഴ്ചകൾക്ക് ആത്മീകമായ നഷ്ടങ്ങൾക്ക് മുഖാന്തരമായി തീരും ഉദാഹരണമായി ചില ആൾക്കാരിങ്ങനെ പറയാറുണ്ട് ഓ മുൻകോപം അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉള്ളതാണ് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം വേഗത്തിൽ ഈ പറയുന്ന സദൃശ്യവാക്യം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മുൻകോപി ോഷത്വം പ്രവർത്തിക്കുന്നു അപ്പോൾ മുൻകോപിയുടെ പ്രത്യേകത അവൻ ഭോഷത്വം പ്രവർത്തിക്കുന്നവനാണ് തന്നെയുമല്ല സദർശവാക്യം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ മുൻകോപി തെറ്റാവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാണുവാൻ കഴിയുക സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു കോപശീലനോട് സഹിത്വമരുത് ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കെയും വരുത് അതിൻ്റെ കാരണവും തൊട്ട് താഴെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ ചിലർക്ക് മുൻകോപത്തിലാണ് വീഴ്ച വരുന്നതെങ്കിൽ അതിനെ മറ്റു പലതും പറഞ്ഞ് പേര് പറഞ്ഞ് അതിനെ അടക്കി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകരുത് അതിനെ ിക്കരുത് എന്നാണ് പറഞ്ഞത് കാരണം അതുവഴി ജീവിതത്തിൽ പാപം പ്രവേശിപ്പിക്കുവാൻ പിശാദ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ പ്രത്യേകത ഇന്നോർത്തത് അവൻ ദുർബല ഭാഗങ്ങളിലൂടെ പ്രവേശിക്കുന്നവനാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ വീഴ്ചയ്ക്ക് നിദാനമായി തീർന്നത് സ്ത്രീജനമെന്ന ബലഹീന പാത്രത്തിലൂടെ ഹൗവയിലൂടെ അവൻ തൻ്റെ തന്ത്രം വിജയകരമായി കൊണ്ടുവരുന്ന ചരിത്രമാണ് തിരുവചനം കാണിച്ചു തരുന്നത് പ്രിയസ്നിഹിത ഒരു കാര്യം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ പിശാജിൻ്റെ ഈ സ്വഭാവത്തെ ഇന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ പ്രവേശിക്കുവാനുള്ള അവൻ സ്വാധീനിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളോടും ദൈവസന്നിധിയിൽ പാപത്തിനോട് പുറംതിരിഞ്ഞ് നിന്ന് ആ മേഖലകളിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം കൊണ്ടുവന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിജയിക്കാനായിട്ട് കഴിയണം സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകിത്തരട്ടെ എന്നും ഈ ഒരു ദിവസങ്ങളിൽ പിശാജിനെ ജയിക്കുവാൻ ദുർബല ഭാഗങ്ങളെ കെട്ടിയടച്ച് ദൈവകൃപയിൽ കാക്കുവാൻ ദൈവമിടയാക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു തിരുനാമം മഹത്വപ്പെടട്ടെ ആമ